ഹലോ നമസ്കാരം എൻ്റെ പേര് അപ്പർണ്യാണ് എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടരുവോറിയർ മലയാളം എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിംഗ്സിന്റെ റീഡിങ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസുനേറ്റ് ആവില്ല റെസുനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക റെസുനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണമെന്നു വെച്ചാൽ ബുക്ക് ചെയ്യാം ഇപ്പോൾ സെഷൻസ് ഓപ്പൺ ആണ് അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക അത്ര സെഷൻസ് ബാക്കി ഇല്ല അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക ഇല്ലാച്ചാ എന്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സ്ആപ്പ് ചാറ്റ് ഐക്കൺ അയക്കുന്നുണ്ട് അന്ന് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ആൻഡ് അവിടെ ഞാൻ എല്ലാം പേയ്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും വെച്ചാൽ പ്രൈവറ്റ് റീഡിങ് പേ റീഡിങ്സ് ആണ് അത് പക്ഷെ നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് അപ്പോൾ കൂടുതൽ റെസുനേറ്റ് ചെയ്യും ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസുനേറ്റ് ആവില്ല അത് മാത്രല്ല ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ എത്രയും ഇന്ററാക്ട് ചെയ്യണോ ഈ വീഡിയോസിന്റെ കൂടെ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും ആൻഡ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് റെസുനേറ്റ് ആവാൻ തുടങ്ങും അപ്പോ നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റീഡിംഗ് ലേക്ക് ചെല്ലാം എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഒരു ഡീറ്റെയിൽഡ് സെഷൻ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ എൻ വരെ ഈ വീഡിയോനെ കാണുക അപ്പോ ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം അപ്പൊ സാറ്റിറ്റേരിയസ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ്സിന്റെ റീഡിംഗിലേക്ക് നോക്കാം എന്താണ് ഇവിടെ മെസ്സേജസ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ് സാറ്റിറ്റേരിയസിന്റെ ഓവറോൾ എനർജി സാറ്റിറ്റേരിസിന്റെ ഓവറോൾ എനർജി ഹൈ ഹൈപ്രീസ്റ്റ് സ്പൈസീസ് എനർജി നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി നൈൻ ഓഫ് കപ്പ്സ് നിങ്ങളുടെ മ്യൂച്വൽ സിറ്റുവേഷൻ ഈ സമയത്ത് എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും എടുക്കുകയുള്ള സിറ്റുവേഷൻ ിങ് ഓഫ് വോൺസ് അപ്പോ ഇത് നിങ്ങളുടെ എനർജി ആവാം സാജ്റ്റേരിയസ് എനർജി ആവാം ഈ കിങ് ഓഫ് വോൺസ് എന്താണ് ഇവിടെ ഏസ് ഓഫ് സോസ് അപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ വരാൻ പോണ്ട് ഇല്ലാച്ചാ ഓൾറെഡി നിങ്ങൾ രണ്ടാളും എന്തോ സംസാരിച്ച് ക്ലിയർ ഔട്ട് ചെയ്തു ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷന് പുറത്ത് വരണ എനർജിയാണിത് നിങ്ങളുടെ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ് മേബി നിങ്ങളൊരു പൈസീസിന്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക പക്ഷെ ഇതൊരു കുറെ മിസ്റ്ററിയുടെ എനർജിയാണ് കുറെ ഒരു സൈലൻസിഡ് എനർജി ആവാം മേ ബി നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു പക്ഷെ ഇപ്പോ ആ സെപ്പറേഷന് പുറത്ത് വന്നിട്ടാണ് ഈ ഈ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും സെപ്പറേഷന് പുറത്ത് വന്നിട്ട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ക്ലിയർലി ഈ പേഴ്സണിന്റെ വിഷ് ഫുൾഫിൽമെന്റ് ആണോ നിങ്ങൾ ഓക്കെ നൈൻ ഓഫ് കപ്സ് അപ്പൊ എന്താണ് ഇവിടെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം ഈ ഹൈ പ്രീസ്റ്റസ് ഇവിടെ എന്താണ് ഇന്ട്യൂഷന്റെ എനർജിയും കൂടിയാണ് അപ്പൊ ഫൈവ് ഓഫ് വേൺസ് ഉണ്ട് ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ഇത് ഇന്റേർണൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഇല്ലാച്ച എക്സ്റ്റേർണൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം മേബി നിങ്ങൾ രണ്ടാളുടെയും എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എനർജി സിക്സസ് ആണ് നിങ്ങൾ എന്തോ അത് ആ ഡിഫിക്കൽട്ട് സമയം വിട്ടിട്ട് സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണെ ആൻഡ് അതുകൊണ്ടായിരുന്നു മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് എന്നുവച്ചാ ഈ ഫൈറ്റ് ഉണ്ടായത് കൊണ്ട് മേ ബി കാര്യങ്ങൾ കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിണ്ടാവും നൈൻ ഓഫ് കപ്സ് ഈ പേഴ്സന്റെ എനർജി എന്താണ് ഈ പേഴ്സൺ വെയിറ്റ് ആയിരുന്നു ചെയ്യണ്ടായിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഈ റീകൺസിലിയേഷന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യണ്ടായിരുന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പൊ എന്താണ്ടായി നിങ്ങളുടെ പാസ്റ്റില് നിങ്ങളുടെ പാസ്റ്റില് നൈറ്റ് ഓഫ് സോജ് എന്തോ ഒരു വേർബിൾ മിസ്കമ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു ഫൈറ്റ് ഉണ്ടായി അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഒരു പോസ് ഒരു ഹാങ്ഡ് മാൻ എനർജി പൈസ എനർജി നിങ്ങൾ രണ്ടാളും കുറച്ച് ടെംപറലി കുറച്ചൊരു സമയം സെപ്പറേറ്റ് ആവാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോ ആ സിറ്റുവേഷന് പുറത്തു വന്നിട്ടാണ് ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോണേ അപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോണേ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഫോർ ഓഫ് പെൻറ്റിക്കേഴ്സ് ആൻഡ് സൺ അപ്പോൾ കുറച്ചൊരു ഹെസിറ്റേഷൻ ഞാൻ കാണുന്നുണ്ട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പക്ഷെ കുറെ ക്ലാരിറ്റി ഉണ്ടാവാൻ പോകുന്നുണ്ട് ഇവിടെ കുറെ ഹാപ്പിനെസ് ആണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോവാ ഈ സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് ഫൈവ് ഓഫ് പെൻറ്റിക്കേഴ്സ് ഉണ്ട് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് പെൻറ്റിക്കേഴ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കേഴ്സ് ഇവിടെ ഒരു ടോറസ് എനർജി ഞാൻ കാണേണ്ടത് മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും പക്ഷെ ഈ പേഴ്സൺ ഒരു വർക്കോഹോളിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടുമാണ് നിങ്ങൾ കുറച്ചൊരു ലെഫ്റ്റ് ഔട്ടായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെ കുറെ ഒരു റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെ ഫ്യൂച്ചറിലും ഞാൻ കാണുന്ന എനർജി എന്താ വെച്ചാൽ ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ ഇടയ്ക്ക് ഒരു ഒരു ലെഫ്റ്റ് ഔട്ട് മാതിരി ഒരു ഫീലിങ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ചാലഞ്ച് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ചാലഞ്ച് എന്താണ് റിലേഷൻഷിപ്പിന്റെ ചാലഞ്ച് ആണ് സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് ചാലഞ്ചായിട്ട് ലിയോ എനർജി എംപ്രൂവ് ആരോ ഇവിടെ ജസ്റ്റിസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും വഴിയുണ്ട് മേ ബി നിങ്ങൾ രണ്ടാളുടെയും മേടയ്ക്ക് ഒരു പേഴ്സൺ ഒരു ഡിവോഴ്സോ ഇല്ല ഒരു ഒരു എൻഡിങ് ആണ് നടക്കണത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാച്ചാ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഓക്കെ എന്തോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ഇതുണ്ട് ഓരോസ് മേ ബി നിങ്ങൾ രണ്ടാളും മാരിഡ് അല്ലാച്ചാ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വച്ചാൽ മേ ബി ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊണ്ടുപോകാന്നാണ് ഏറ്റവും വലിയ ചാലഞ്ച് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ പറഞ്ഞാൽ ഷുവർ അല്ല എന്നല്ല പക്ഷെ ഒരു പേടി മേ ബി യു നോ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പേടിയായിരിക്കാം ഈ വേൾഡ് എന്താണ് ഇവിടെ ജസ്റ്റിസിന്റെ കൂടെ ലവേഴ്സ് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് അപ്പോ ചെലവായിരിക്കും ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് ഒരാൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണേ ആൻഡ് അതുകൊണ്ടും ഇവിടെ കുറെ കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ടാവും അതല്ലാച്ച മേ ബി ഈ പേഴ്സൺ നിങ്ങൾക്ക് കുറച്ചൊരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാം ഇപ്പോ ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിട്ട് എന്താണ് കറന്റ് നിങ്ങള് ഓഫ് ൾസിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്ലോ ആയി എടുക്കാൻ ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഒരു സോളിഡ് ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് വേണ്ട അപ്പൊ നിങ്ങൾക്ക് അത് സമയെടുത്താലും വേണ്ട പക്ഷെ പറഞ്ഞാൽ സമയമെടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല അത് ആ പേസിൽ തന്നെ പോയാലും നിങ്ങൾക്ക് അതിൽ പ്രോബ്ലം ഇല്ല ഈ പേഴ്സിന്റെ എനർജി ടെൻ ഓഫ് പെൻറ്റിക്കൽസ് ആണ് അപ്പൊ ഈ പേഴ്സിന്റെ സൈഡിലായിരിക്കും ഒരു ഫാമിലി ഞാൻ കാണുന്നത് അവരുടെ ഒരു ഫാമിലി ഉണ്ടാവാൻ വഴിയുണ്ട് നൈൻ ഓഫ് വോൺസ് അവർക്കൊരു പേടി പേടിയുണ്ട് എന്താച്ചാ ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട് പക്ഷെ അവർക്ക് കുട്ടികളുണ്ട് ഉണ്ടാവാം അപ്പൊ അതും ഒരു പേടി അവർക്ക് ആ മേ ബി അവരുടെ ഫാമിലിനെ വിടുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വിഷമമായിരിക്കാം ഈ ടെൻ ഓഫ് എൻറ്റോൾസ് ഈ പേഴ്സിന്റെ സൈഡിൽ എന്താണ് ഓർ മേ ബി ടെൻ ഓഫ് എൻറ്റകോൾസ് ഒരു ഫാമിലി ബിസിനസ്സും ആവാം മേ ബി അവരുടെ ഫാമിലി റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ ഒരാൾസ് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിന്റെ കാരണം അവർക്ക് ആ പേടിയായിരിക്കാം അത് ഇത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവരുടെ ഫിനാൻസിനെ എഫക്റ്റ് ചെയ്യും അവരുടെ സ്റ്റെബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും അപ്പോ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ഇതിനെ സ്ലോ എടുക്കാനാണ് ഇവരുടെ ഇൻറ്റൻഷൻസ് ഒരു പുതിയ ബിഗിനിംഗിലേക്ക് പോവാനാണ് പേജ് ഓഫ് പെൻറ്റിക്കൾസ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് പക്ഷെ അവർക്ക് കുറേ സ്ട്രെസ്സ് ഉണ്ട് അത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിട്ടു പോകാമെന്ന് ഇവിടെ കുറേ കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നുണ്ട് കുറേ ഫോർവേഡ് മൂവ്മെന്റ് അവർക്ക് വേണമെന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ ഫൈവ് ഓ സോഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഡെവൽ ആണ് ഇത് കുറെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് തന്നെയാണ് വെച്ചാൽ ഈ ഫൈവ് ഓ സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവരുടെ ഫാമിലി ഓറൽസ് അവരുടെ എക്സ് ആരോ ഈ റിലേഷൻഷിപ്പിനെ സാബൂട്ടാജിയെന്നാണ് നോക്കണത് ഡെവൽ ിക്കോൺ എനർജിയാണ് പക്ഷെ ഇതും ഒരു ടോക്സിക് എനർജിയാണ് എന്നുവെച്ചാൽ നിങ്ങൾക്കും ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റൂല നിങ്ങളും ഷുവർ അല്ല അപ്പൊ എന്തായിരിക്കും ഇവിടെ ഔട്ട്കം ഔട്ട്കം ആണ് ഡെത്ത് ഓക്കെ ഡെത്ത് ഒരു എൻഡിംഗിന്റെ എനർജിയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ എനർജിയാണ് ചേഞ്ചിന്റെ എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു പേഴ്സൺ സിംഗിൾ ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ പോണത് പക്ഷെ ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ ചാൻസ് ഉണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിനെ വിടാൻ തയ്യാറല്ല അവർ ആണ് വച്ചാ എന്നാ ആ പേഴ്സൺ മേ ബി നിങ്ങൾക്ക് അറിയണത് മനസ്സിലാവണത് എന്താച്ചാ മേ ബി ആ അവരുടെ പാർട്ട്നർ പ്രഗ്നന്റ് ആയിന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഓരോ അവർ അവരുടെ പാർട്ട്ണറിനെ വിട്ട് ഒരു സ്റ്റേബിൾ ലൈഫ് വിട്ട് നിങ്ങളുടെ കൂടെ വരണം എന്നുണ്ടാവില്ല ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും അതുമല്ല ഈ പേഴ്സൺ കണ്ടിന്യൂ ആണ് ചെയ്യണത് ഇങ്ങനെ ജഗൽ ചെയ്യാന്നാണ് കണ്ടിന്യൂ ചെയ്യണത് അതുകൊണ്ട് ഇവിടെ ഒരു കുറെ ആണ് അവർ അവരുടെ ഫാമിലിനെ വിടില്ല അതാ അത് ആണ് ഇവിടെ അപ്പോ ആദ്യം ഇവിടെ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത് ആൻഡ് നിങ്ങൾ പിന്നെ ഫൈനലി മുമ്പോട്ടാണ് പോവാൻ ഡിസൈഡ് ചെയ്യണത് എന്നുവച്ചാ ഈ പേഴ്സൺ വേണ്ടിയിട്ട് നിങ്ങൾ കൊറേ ട്രൈ ചെയ്തു പക്ഷെ അവർ അവരുടെ ഫാമിലിനെ ഒരിക്കലും വിടില്ല ഓക്കെ അവർ പറഞ്ഞാലും അത് അവർ ചെയ്യില്ല അപ്പോ നിങ്ങൾ പിന്നെ മൂവ് ഓൺ ചെയ്യാനാണ് ഡിസൈഡ് ചെയ്യണത് ഇവിടെ അപ്പൊ എന്താ ഇവിടെ ഏഞ്ചൽ മെസ്സേജ് കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാജിറ്റേരിയസ് ട്രസ്റ്റ് ആണ് വരണത് ട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ അപ്പൊ നിങ്ങളുടെ ഇൻട്യൂഷന്റെ വോയിസ് കേൾക്കാനാണ് യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താ വേണ്ടേ എന്താ ചെയ്യണ്ടേ റീകൺസിഡർ അപ്പോ ഇവിടെ സ്ട്രോങ് ആയിട്ട് എന്തോ റീകൺസിഡർ ചെയ്യാൻ പറയണ്ട യൂണിവേഴ്സ് ഓക്കെ അപ്പോ സച്ച് ടി വിസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഐ ഹോപ്പ് ഇത് റെസുനേറ്റ് ചെയ്തോന്ന് റെസുനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഇത് റെസുനേറ്റ് ആയോ ഇല്ലയോ പറയുക നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യാ പ്രൈവറ്റ് റീഡിങ് പേ റീഡിങ്സ് ആണ് പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ് അപ്പൊ കൂടുതൽ റെസുനേറ്റ് ചെയ്യും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സ്ആപ്പ് ചാറ്റ് ഐക്കനുണ്ട് ക്ലിക്ക് ചെയ്യുക ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ അവിടെ ഞാൻ എല്ലാം പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ തിരിച്ചു വരും തിരിച്ചുവരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ ടേക്ക് കെയർ ഓൾ ദി ബെസ്റ്റ്